കാൽവരിയിലേക്കുള്ള പദയാത്ര നാം ആരംഭിക്കുകയാണ്. ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെയാണ് ഈ കാൽവരി യാത്രയുടെ ദൂരം. ഈ യാത്ര ആരംഭിക്കുമ്പോൾ നാം കാണുക ശിരസ് താഴ്ത്തി കണ്ണുകളടച്ച് കൈകൾ ബന്ധിക്കപ്പെട്ട് ഒരു കുറ്റവാളിയെപ്പോലെ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണയെഴുന്ന ചിത്രമാണ്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഉള്ള എല്ലാ തെറ്റുകളും അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവനെതിരെ ഒരു ജനത്തെ മുഴുവൻ കള്ളസാക്ഷികളായി നിർത്തിക്കൊണ്ട് ആ ജനം ക്രിസ്തുവിനെ മരണത്തിനായി വിധിക്കുന്നു. പലപ്പോഴും ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ നാം ഓരോരുത്തരും ഇതുപോലെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആരും സഹായിക്കാനില്ലാതെ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെട്ട് കുറ്റം വിധിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടവർ അനുഭവം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ അനുഭവങ്ങളിൽ യേശുവിൻ്റെ കുരിശിൻ്റെ യാത്രയുടെ ഈ ഒന്നാമത്തെ സ്ഥലം നമുക്ക് ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സാൻഹെദ്രിൻ എന്ന യഹൂദരുടെ ഒരു കോടതിയുണ്ട്. 71 അംഗങ്ങളാണ് സാൻഹെദ്രിൻ എന്ന ഈ സുപ്രീം കോടതിയിൽ ഉള്ളത്. ഇവരുടെ നിയമമനുസരിച്ച് ഒരുവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ രാത്രി അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തത് രാവിലെ 1 മണിക്കാണ്. അതായത് ഒരു പൂർണ്ണമായ ഒരു തുറന്ന നിയമലംഘനം ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഈ സാൻഹെദ്രിൻ വരുത്തി എന്നത് സത്യമാണ്. രണ്ടാമതായിട്ട് പറയുന്നു, സാൻഹെദ്രിൻ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഒരിക്കലും പെസഹാ തിരുനാളിലോ പെസഹാ തിരുനാളിന് ഒരുക്കം നടത്തുന്ന തലേ ദിവസമോ ആവരുത്. പക്ഷെ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തത് പെസഹാ തിരുനാളിൻ്റെ ഒരുക്ക ദിവസത്തിലാണ്. അവിടെയും നിയമ ലംഘനം. വീണ്ടും പറയുന്നു, ഒരു വ്യക്തിയെ മരണത്തിന് വിധിക്കുന്നതിന് മുൻപ് അവനെ വിചാരണ നടത്തിയിരിക്കണം. എന്നാൽ ഇവിടെ ക്രിസ്തുവിനെ മരണത്തിന് വിധിച്ചതിനു ശേഷമാണ് അവനെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്. ക്രിസ്തുവിനെ മരണത്തിന് വിധിച്ചപ്പോൾ യഹൂദരുടെ നിയമങ്ങൾ മുഴുവൻ പിച്ചു ചീന്തപ്പെട്ടു. യഹൂദരുടെ നിയമങ്ങളിൽ ഒന്നുപോലും ക്രിസ്തുവിനെ വിധിച്ചപ്പോൾ അവന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാ നിയമങ്ങളും മാറ്റി എഴുതിക്കൊണ്ട് ഒരു നിസ്സഹായനെ, ഒരു നിരപരാധിയെ അപരാധിയായി വിധിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ഒരു കുരിശും വെച്ചു കൊടുത്തുകൊണ്ട് ഒരു കാൽവരിയിലേക്ക് അവനെ പറഞ്ഞുവിടുകയാണ്. ക്രിസ്തുവിന് എല്ലാം അറിയാമായിരുന്നു. അവനെല്ലാവരും വിളിച്ചത് ഗുരുവെന്നാണ്, റബ്ബി. അതായത് നിയമങ്ങൾ അറിയുന്നവൻ, നിയമങ്ങൾ പഠിപ്പിക്കുന്നവൻ. എല്ലാ നിയമങ്ങളും തൻ്റെ മേൽ ആരോപിച്ചപ്പോൾ, എല്ലാ നിയമങ്ങളും തൻ്റെ മേൽ തെറ്റായാണ് ആരോപിച്ച്, തൻ്റെ മേൽ അന്യായമായ വിധിയാണ് പ്രസ്താവിച്ചത് എന്ന് അറിഞ്ഞിട്ടും ക്രിസ്തു നിശബ്ദനാണ്. കാരണം അവൻ വച്ചു നീട്ടുന്ന പാനപാത്രം, സഹനത്തിൻ്റെ പാനപാത്രം, അത് നിശബ്ദതയുടെ പാനപാത്രമാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തിയാകുവോളം ഞാൻ നിശബ്ദനായിരിക്കണമെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ നമുക്കും നിശബ്ദരായി നടക്കാം. തെറ്റിദ്ധരിക്കുന്നവർ ഒരുപാടുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവർ ഒരുപാടുണ്ടാകാം, അന്യായമായി വിധിക്കുന്നവർ എല്ലാവരും ഉണ്ടാകാം. എങ്കിൽ കൂടെയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിലെ ഈ ഒന്നാമത്തെ സ്ഥലം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.